ഭൂമിയിൽ അന്യഗ്രഹ ജീവികളുടെ പ്രവർത്തനങ്ങളൊന്നുമില്ലെന്ന് US പ്രതിരോധ വകുപ്പിന്റെ പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് പെന്റഗണിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നത്. ബഹിരാകാശത്തും ആകാശത്തും വെള്ളത്തിനടിയിലും കണ്ട അസാധാരണ വസ്തുക്കളുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് 2004-2021 അസാധാരണമായ വസ്തുക്കളുമായി 144 ആകസ്മികമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇത് പകർത്തുന്നത്. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് പുതുതായി ഒന്നും തന്നെ കണ്ടെത്താനായില്ലെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി റൊണാൾഡ് മൌൾട്രൈ പറഞ്ഞു. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ ശാസ്ത്രീയമായാണ് സമീപിക്കുന്നതെന്നും സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ഓൾ ഡൊമൈൻ അനോമിലി റെസൊല്യൂഷൻ ഓഫീസിന്റെ ഡയറക്ടർ കിർക്ക് പാട്രിക് വ്യക്തമാക്കി. കണ്ടെത്തലുകൾ വളരെ കർക്കശമായ രീതിയിൽ തന്നെ നിരീക്ഷിക്കും. സൈനിക ദേശീയ സുരക്ഷയ്ക്കുണ്ടാകുന്ന ഭീഷണി തിരിച്ചറിയാൻ സഹായിക്കുക എന്നതാണ് ODRO യുടെ പ്രധാന ലക്ഷ്യം. യാദൃശ്ചികമായ എന്ത് വസ്തുക്കൾ കണ്ടാലും അത് തിരിച്ചറിയാൻ പ്രവർത്തനം കാര്യക്ഷമമാക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ സർക്കാർ റിപ്പോർട്ടിൽ 140 അജ്ഞാത വ്യോമ പ്രതിഭാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം നിലവിലെ രീതിയിൽ തുടർന്നാൽ 21st അവസാനത്തോടെ ഭൂമിയിലെ 10% ജീവി സ്പീഷീസുകൾക്കും സസ്യങ്ങൾക്കും വംശനാശം സംഭവിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ശാസ്ത്ര ജേണലായ സയൻസ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ നിരീക്ഷിക്കുന്ന 150-388 സസ്യജീവി സ്പീഷീസുകളിൽ 42,000+ എണ്ണത്തിന് മനുഷ്യന്റെ പെരുമാറ്റം നിമിത്തം വംശനാശം സംഭവിച്ചേക്കാം എന്നാണ് കണ്ടെത്തൽ. കാലാവസ്ഥാ വ്യതിയാനം പിടിച്ചുകെട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ 2050 6% സ്പീഷീസുകൾ ഇല്ലാതാകുമെന്നും ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ അത് 13% ഉയരുമെന്നും ഗവേഷകർ പറയുന്നു. സ്ഥിതി അതീവ ഗുരുതരമായാൽ ഒരുപക്ഷെ 2100 27% സ്പീഷീസുകൾ അപ്രത്യക്ഷമായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.